ഹായ് മലയാളം ഫിലിം നഗർ വ്യൂവേഴ്സ്, സംവിധായകൻ അൻവർ റഷീദിന്റെ 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം അടുത്ത സിനിമയായി വന്നിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും അറിയാം ട്രാൻസ്. ട്രാൻസിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത്. ഏറെ നാളത്തെ പ്രേക്ഷകരുടെ കാത്തിരിപ്പിനു ശേഷം ട്രാൻസ് റിലീസായിരിക്കുകയാണ്. കേരളത്തിൽ ഒരാഴ്ച മുൻപിറങ്ങിയ ട്രാൻസ് ഇന്നാണ് ചെന്നൈയിൽ ഇറങ്ങിയത്. ചെന്നൈയിലെ എല്ലാ സിനിമാ പ്രേക്ഷകരും വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന സിനിമയാണ് ട്രാൻസ്. നിറയെ കാരണങ്ങളാണ്. അൻവർ റഷീദ്, അമൽ നീരദ്, ഫഹദ് ഫാസിൽ, അതുമാത്രമല്ലാതെ വലിയൊരു താരനിര തന്നെയാണ് ഈ ചിത്രത്തിന്റെ ബലം. അതുമാത്രമാണ് പ്രേക്ഷകർക്ക് ഇത്രയും അധികം കാത്തിരിപ്പ് നൽകിയത്. ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ട്രാൻസ് പ്രഖ്യാപിച്ചത് മുതൽ വളരെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ചിത്രത്തിന്റെ പോസ്റ്റർ ആയാലും എല്ലാം, അവർ കൊടുക്കുന്ന അനൗൺസ്മെന്റ് ആയാലും എല്ലാം നിറയെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. ചിത്രത്തിന്റെ ഗാനങ്ങളും ട്രെയിലറുകളും എല്ലാം കണ്ടാൽ തന്നെ നമുക്ക് വേറൊരു തരത്തിലുള്ള ഒരു അനുഭൂതിയാണ് തിയേറ്ററുകളിൽ നിന്ന് കിട്ടുന്നത്. എന്തെന്ന് വെച്ചാൽ, അവർ കൊടുത്ത ട്രെയിലറും ഗാനങ്ങളും കുറച്ച് വ്യത്യസ്തമായിരുന്നു. അതിലുള്ള കാഴ്ചകളൊന്നും തന്നെ ട്രെയിലർ നമുക്ക് കാണാൻ സാധിക്കില്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചകളാണ് നമ്മൾ ട്രെയിലറിൽ കാണുന്നത്. ട്രെയിലറും ഗാനങ്ങളും തമ്മിൽ സിനിമയ്ക്ക് ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് മാറിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ നിറയെ പ്രേക്ഷകരെല്ലാം വളരെ ആകാംക്ഷപൂർവ്വമാണ് സിനിമ കാണാൻ തിയേറ്ററുകളിലേക്ക് കുതിച്ചത്. സിനിമയുടെ വിശേഷങ്ങൾ കടക്കാം നമുക്ക്. ട്രാൻസ് ചിത്രത്തിൽ മുഴുവൻ ഫഹദ് ഫാസിലിന്റെ ഒരു അഴിഞ്ഞാട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫഹദ് ഫാസിൽ ഒരു വളരെ ഒരു മികച്ച ഒരു നടനാണ്. മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നതിൽ ഒരു മികച്ച ഒരു നടനാണ്. അദ്ദേഹത്തിന്റെ നിറയെ വ്യത്യസ്തമായ ക്യാരക്ടറുകൾ നമ്മൾ നിറയെ കണ്ടിട്ടുണ്ട്. എന്നാൽ ട്രാൻസിൽ ഇതല്ലാതെ അദ്ദേഹത്തിന്റെ ലൈഫിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് ഈ ട്രാൻസിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ചിത്രത്തിൽ മൊത്തം ഫഹദ് ഫാസിലിന്റെ മികച്ച പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബിജു പ്രസാദ് എന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറുടെ റോളിലാണ് ഫഹദ് ഫാസിൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയുടെ ആദ്യ ഒരു 30 മിനിറ്റാണ് ടൈറ്റിൽ ട്രാക്ക് വരുന്നത്. ആ 30 മിനിറ്റിൽ അദ്ദേഹത്തിന്റെ അവസ്ഥയും അദ്ദേഹത്തിന്റെ ദാരിദ്ര്യവും നിറഞ്ഞ ജീവിതവും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നു. അദ്ദേഹത്തിന് ഒരു അനിയനുമുണ്ട്. അനിയനും അദ്ദേഹം തമ്മിലുള്ള ആ ഒരു ബന്ധം നമ്മളെ വളരെയധികം നല്ല രീതിയിൽ സ്പർശിച്ചിരിക്കുകയാണ് ഉള്ളിൽ. നല്ലൊരു ഡയറക്ഷൻ മികവാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ ഈ ഇൻട്രോ ഷോട്ടിൽ, ഇല്ലെങ്കിൽ ഈ ടൈറ്റിൽ ബ്ലോക്കിൽ നമുക്ക് രണ്ടുപേരുടെ അഭിനയം, ഏറെ നല്ലൊരു മികച്ച അഭിനയം നമുക്ക് കാണാൻ സാധിച്ചു. ശ്രീനാഥ് ബാസി ഒരു ചെറിയ റോളിലാണ് അദ്ദേഹം വന്നതെങ്കിലും അദ്ദേഹത്തിന്റെ റോൾ അദ്ദേഹം വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തു. അത് കാണാൻ തന്നെ നല്ലൊരു അഴകുണ്ടായിരുന്നു. നമുക്ക് ആ വേദന നമ്മുടെ ഉള്ളിൽ തരുന്ന രീതിയിലാണ് അദ്ദേഹം ആ സീൻ അഭിനയിച്ചിരിക്കുന്നത്. മേക്കിംഗ് കൊണ്ടും സൗണ്ട് ഡിസൈനിങ് കൊണ്ടും വളരെയധികം എല്ലാവരുടെയും ശ്രദ്ധ നേടിയ പടമാണ് ട്രാൻസ്. മലയാള സിനിമയിൽ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു തിയേറ്റർ അനുഭൂതിയാണ് ട്രാൻസ് നമുക്ക് സമ്മാനിക്കുന്നത്. വളരെ മികച്ച സിനിമാറ്റോഗ്രഫിയും സൗണ്ട് ഡിസൈനിങ്ങും സൂപ്പറായി ചെയ്തിട്ടുണ്ട്. സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റസുൽ പൂക്കുട്ടിയുമാണ്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് അമൽ നീരദുമാണ്. വളരെ നന്നായി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയുടെ ഒരു മുഖമുദ്ര തന്നെ അവർ മാറ്റിയിരിക്കുകയാണ്. പുതിയൊരു തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ അവർ സിനിമാറ്റോഗ്രാഫിക്ക് വേണ്ടി. റോബോട്ടിക് ക്യാമറയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഷോട്ട്. അത് വളരെ മികച്ച ഒരു ഷോട്ട് കൂടിയായിരുന്നു. ആദ്യ പകുതി വളരെ മികച്ചതായിരുന്നു. ചിത്രത്തിന്റെ സൗണ്ട് മിക്സിങ്ങും സിനിമാറ്റോഗ്രഫിയും കൂടി ചേരുന്നതോടെ മേക്കിംഗ് വളരെ സൂപ്പറായി പോയിരുന്നു. ആദ്യ പകുതി നമുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് തരുന്നത്. മോട്ടിവേഷൻ സ്പീക്കറായ ഫഹദ് ഫാസിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ രണ്ട് കാലഘട്ടങ്ങളാണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത്. ആദ്യം അദ്ദേഹം വളരെ ദരിദ്രനായി ഇങ്ങനെ പോകുന്നു. അതിനുശേഷം മുംബൈയിലേക്ക് പോയി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുകയാണ്. അദ്ദേഹം ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആയിരുന്ന അദ്ദേഹം ഒരു പാസ്റ്റർ ആയി മാറുകയാണ്. അവിടെ അദ്ദേഹം അത്ഭുതങ്ങൾ നടത്തുന്ന ഒരു പാസ്റ്ററായി മാറിയിരിക്കുകയാണ്. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഭാഗം. അത് നമുക്ക് തന്നെ ഒരു രോമാഞ്ചം സൃഷ്ടിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഓരോ സീനുകളിലും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആ ഒരു ഊർജവും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ഒരു സ്ക്രീൻ പ്രസൻസ് ആണ് ഫഹദ് ഫാസിലിന് ഈ സിനിമയിലുള്ളത്. അദ്ദേഹം വളരെ നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുമുണ്ട്. നല്ലൊരു ഇന്റർവെൽ ബ്ലോക്കാണ് നമുക്ക് സിനിമയിൽ അത് സമ്മാനിക്കുന്നത് സംവിധായകൻ. ഫസ്റ്റ് ഹാഫ് പൊതുവെ നല്ല രീതിയിലുള്ള ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. നല്ല രീതിയിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ സ്ലോ ആയിരുന്നു. കുറച്ച് ബോറടിപ്പിക്കുന്ന കുറച്ച് ഒരു തരത്തിൽ പോയിരുന്നു എങ്കിൽ പോലും നസ്രിയയുടെ എൻട്രി ഇതിൽ വളരെ ഒരു മികച്ചതായിരുന്നു. കാരണം നസ്രിയ ഫഹദ് ഫാസിൽ കോമ്പിനേഷൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സീനുകളായിരുന്നു നമുക്ക് സമ്മാനിച്ചത്. സെക്കൻഡ് ഹാഫിൽ ഏറെ നമുക്ക് ശ്രദ്ധിക്കാവുന്നത് നസ്രിയയുടെ എൻട്രിയും ആ ഒരു 30 മിനിറ്റ് ദൈർഘ്യമുള്ള അവരുടെ കോമ്പിനേഷൻ സീൻസും.
അത് നല്ല രീതിയിൽ നല്ല എൻജോയബിൾ ആയിരുന്നു. ഈ ചിത്രത്തിലൂടെ സംവിധായകൻ നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത്? വേറൊന്നുമല്ല, ആൾദൈവങ്ങൾ നിറയെ ഇപ്പോൾ ലോകത്തിൽ എവിടെയുമുണ്ട്. ആൾദൈവങ്ങളിലൂടെ നിറയെ സമ്പാദിക്കുന്നവരും തട്ടിപ്പ് നടത്തുന്നവരും കുറേ പേരുണ്ട്. അവരെയെല്ലാം ചൂണ്ടിക്കാണിച്ചാണ് സംവിധായകൻ ഈ സിനിമ എടുത്തിരിക്കുന്നത്. അവരുടെ ഇടയിൽ കെണിയിൽപ്പെടാതെ നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുത് എന്നാണ് സംവിധായകൻ ഈ സിനിമയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. കുറച്ച് റിലീജിയസ് ആണെങ്കിലും സിനിമയിലൂടെ അവർ നമുക്ക് നൽകുന്ന ആ സോഷ്യൽ മെസ്സേജ് കുറച്ച് പഴയതാണെങ്കിൽ പോലും അതൊരു വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മെസ്സേജ് തന്നെയായിരുന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ ട്രാൻസ് ഒരു പുതിയൊരു അനുഭൂതിയാണ് മലയാള പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പോയി, സെക്കൻഡ് ഹാഫ് കുറച്ച് സ്ലോ ആണെങ്കിലും സിനിമയിലുടനീളം സ്ക്രിപ്റ്റിന് കുറച്ച് താഴ്ന്ന ഒരു നിലവാരമാണ് കിട്ടുന്നത്. ബാക്കി മേക്കിങ്ങും ഫഹദ് ഫാസിലിൻ്റെ അഭിനയവും സിനിമാറ്റോഗ്രാഫി സൗണ്ട് മിക്സിംഗ് എല്ലാം ചേരുമ്പോൾ അതിനെല്ലാം മാറ്റി നിർത്തി ഒരുപടി മുന്നിൽ കയറുകയാണ് ട്രാൻസ്. നല്ലൊരു സിനിമയാണ്, തിയേറ്ററിൽ തന്നെ അത് നിങ്ങൾ എൻജോയ് ചെയ്യണം. കാരണം അതിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ ആ ഒരു ഫീലും സിനിമാറ്റോഗ്രാഫിയുടെ ആ ഒരു ഫീലും തിയേറ്ററുകളിൽ നിന്നും മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഈ സിനിമ നല്ലൊരു സിനിമയാണ്. ഫഹദ് ഫാസിലിൻ്റെ അഭിനയം കാണണമെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അഭിനയം വളരെ നല്ലതാണ് ഈ സിനിമയിൽ. ചിത്രത്തിലെ ബാക്കി ക്യാരക്ടറെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. വില്ലൻ കഥാപാത്രമായിട്ട് വരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തമിഴിലെ ഗൗതം വാസുദേവ് മേനോനാണ്. അദ്ദേഹത്തോടൊപ്പം ചെമ്പൻ വിനോദും ചേർന്ന് ഒരു വില്ലൻ റോളാണ് നമ്മൾക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. വളരെ മികച്ച ഒരു അഭിനയം തന്നെയാണ് അവരും കാഴ്ചവെച്ചിരിക്കുന്നത്. ജി വി എമ്മിൻ്റെ സ്റ്റൈലുകളായാലും അദ്ദേഹത്തിൻ്റെ നടത്തം, അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടുള്ള ആക്ഷൻ എല്ലാം നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു അഭിനയമാണ് അദ്ദേഹം അതിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നീട് എടുത്തു പറയേണ്ടത് ദിലീഷ് പോത്തനെയാണ്. അദ്ദേഹത്തിൻ്റെ ആ റോൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ റോളാണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടത് വിനായകനാണ്. ഈ ചിത്രത്തിൽ ഒരു 5 മിനിറ്റ് പോലും ദൈർഘ്യമുള്ള സീനുകൾ വിനായകൻ ഇല്ലെങ്കിൽ, എന്നാലും അദ്ദേഹം ആ 5 മിനിറ്റ് തന്നെ പ്രേക്ഷകരെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ അദ്ദേഹം വരുന്നതും എല്ലാം സൂപ്പറായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വിനായകൻ എപ്പോഴും നല്ലൊരു ആക്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അത് അടിപൊളിയായിട്ട് നമുക്ക് ഈ സിനിമയിൽ കാണാനും സാധിക്കും. ഈ ചിത്രത്തിൽ മികച്ച ആക്ടിങ് എല്ലാവരുടെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. എടുത്തു പറയേണ്ടത് ഇപ്പോൾ നിറയെ വലിയ താരനിര ഈ ചിത്രത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ചിത്രത്തിൽ നിറയെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ അഭിനയവും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ എക്സ്പ്രഷനും എല്ലാം നമുക്ക് കാണുമ്പോൾ, നമുക്കും തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ നമുക്കും ഒരു രോമാഞ്ചം വരുന്ന തരത്തിലാണ് സിനിമയുടെ മേക്കിംഗ്. ഫഹദ് ഫാസിലിൻ്റെ അഭിനയം എടുത്തു പറയേണ്ട, അദ്ദേഹം ആ വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിലെല്ലാം രോമാഞ്ചം വരുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഭാഗങ്ങൾ എടുത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ സിനിമ നല്ലൊരു തിയേറ്റർ അനുഭൂതിയാണ് നമുക്ക് തരുന്നത്. എല്ലാവരും തീർച്ചയായിട്ട് കാണുക. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവ് ചെയ്ത് മലയാളം ഫിലിം നഗറിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി.